നമസ്കാരം, ഞാൻ അജിത. പ്രധാന വാർത്തകൾ. വെള്ളപ്പൊക്കം അതിരൂക്ഷം. ജില്ലയുടെ പടിഞ്ഞാറൻ മേഖല ഒറ്റപ്പെട്ടു. കുമരകം, തിരുവാർപ്പ് മേഖലകളിൽ വെള്ളം കയറി. കൊടൂരാറ്റിൽ ജലനിരപ്പ് ഉയരുന്നു. ജലഗതാഗത വകുപ്പിന്റെ സ്റ്റേഷൻ ഓഫീസിൽ വെള്ളം കയറി. കോട്ടയം ആലപ്പുഴ ബോട്ട് സർവീസിനെ ബാധിച്ചു. വാഴൂർ മിനി സിവിൽ സ്റ്റേഷന്റെ പണികൾ ഇഴയുന്നു. പണികൾ തുടങ്ങിയിട്ട് 4 വർഷം. എംഎൽഎയുടെ വാഗ്ദാനം പാഴായി. പ്രദേശം കാടുകയറി. വാർത്തകൾ വിശദമായി. വെള്ളപ്പൊക്കം രൂക്ഷമായതോടെ ജില്ലയുടെ പടിഞ്ഞാറൻ മേഖല ഒറ്റപ്പെട്ടു. കുമരകം, തിരുവാർപ്പ് മേഖലകളിലാണ് വെള്ളപ്പൊക്കം മൂലം കൂടുതൽ ദുരിതം. കിഴക്കൻ വെള്ളത്തിന്റെ വരവും മഴയ്ക്ക് ശമനം ഇല്ലാത്തതും പടിഞ്ഞാറൻ മേഖലയെ അക്ഷരാർത്ഥത്തിൽ ഒറ്റപ്പെട്ട നിരയിലാക്കി. കോട്ടയം നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പാറച്ചാൽ, തിരുവാർപ്പ്, ഐമനം, ആർപ്പൂക്കര പഞ്ചായത്തുകളിൽ വെള്ളപ്പൊക്ക ദുരിതം കൂടി. ഞായറാഴ്ച മുതൽ പെയ്യുന്ന മഴ മൂലം മീനച്ചിലാറ്റിലെയും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. പ്രധാന കൈവഴിയായ കൊടൂരാറിന്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല. കൊടൂരാറിന്റെ പ്രധാന പ്രദേശങ്ങളായ കോടിമത, വയസ്കര, കാരാപ്പുഴ മേഖലകളിൽ ജലനിരപ്പ് ഉയർന്നു. കോട്ടയം കുമരകം റോഡിൽ ഇല്ലിക്കൽ ഭാഗത്ത് അരയാൾ പൊക്കത്തിലാണ് ജലനിരപ്പ്. കാഞ്ഞിരം, മലരിക്കൽ മേഖലകളിലും വെള്ളം കൂടുകയാണ്. തിരുവാർപ്പ് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങൾ മറ്റു പ്രദേശങ്ങളുമായി ഒറ്റപ്പെട്ട നിലയിലാണ്. താമരശ്ശേരി കോളനി, മാധവശ്ശേരി കോളനി തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് വെള്ളപ്പൊക്കം തീരാ ദുരിതമായി. ഇവിടെ നിന്നും നിരവധി പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുമരകം റോഡിലെ ചെങ്ങളം വായനശാല, ആമ്പക്കുഴി പ്രദേശങ്ങളിലാണ് വെള്ളം കൂടുതൽ. റോഡരികിലുള്ള പല വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഇതിനിടെ കോട്ടയം നഗരത്തിലെ പല പ്രദേശങ്ങളിലും വെള്ളപ്പൊക്കം അനുഭവപ്പെടുന്നുണ്ട്. നാഗമ്പടം, പെരുമ്പായിക്കാട്, നീലിമംഗലം, പള്ളിപ്പുറം പ്രദേശങ്ങളിലാണ് വെള്ളം ഉയർന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കിഴക്കൻ വെള്ളത്തിന്റെ വരവ് കോടിമത, കൊടൂരാറ്റിൽ ജലനിരപ്പ് ഉയരുന്നതിന് കാരണമായിട്ടുണ്ട്. വെള്ളം ഉയർന്നത് കോട്ടയം ആലപ്പുഴ ബോട്ട് സർവീസിനെ ദോഷകരമായി ബാധിച്ചു. കോടിമതയിലെ ജലഗതാഗത വകുപ്പിന്റെ സ്റ്റേഷൻ ഓഫീസിൽ വെള്ളം കയറി. മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും കിഴക്കൻ വെള്ളത്തിന്റെ വരവ് തുടരുന്നതിനാൽ മീനച്ചിലാറിന്റെ പ്രധാന കൈവഴിയായ കോടിമത, കൊടൂരാറിൽ ജലനിരപ്പ് ഉയർന്നു. കോടിമത, പള്ളിപ്പുറത്ത് കാവ്, വയസ്കര മേഖലകളിൽ വീടുകളിൽ വെള്ളം ഉയർന്നു. വെള്ളം ഉയർന്നത് ജലഗതാഗത വകുപ്പിന്റെ കോട്ടയം ആലപ്പുഴ ബോട്ട് സർവീസിനെയും ദോഷകരമായി ബാധിച്ചു. കോടിമതയിലെ ജലഗതാഗത വകുപ്പിന്റെ സ്റ്റേഷൻ ഓഫീസിൽ വെള്ളം കയറി. ബോട്ട് യാത്രക്കാരും ജീവനക്കാരും ഇതോടെ നീന്തി ബോട്ടിൽ കയറേണ്ട സ്ഥിതിയാണ്. വെള്ളം കൂടിയതോടെ യാത്രയും ദുരിതപൂർണമായി. കോടിമത, കാരാപ്പുഴ വള്ളം പ്രദേശങ്ങളിലും ജലനിരപ്പ് ഉയർന്നു. വെള്ളം ഇനിയും കൂടിയാൽ ബോട്ട് സർവീസ് അനിശ്ചിതത്വത്തിലാകും. മറ്റ് ജലയാനങ്ങളിൽ സഞ്ചരിക്കുന്ന പ്രദേശവാസികൾക്കും വെള്ളം ഉയർന്നത് തിരിച്ചടിയായി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വാഴൂർ മിനി സിവിൽ സ്റ്റേഷന്റെ പണികൾ ഇഴയുന്നു. കൊടുങ്ങൂർ പൊൻകുന്നം റൂട്ടിൽ തിരുവല്ല മെഡിക്കൽ മിഷൻ ആശുപത്രിക്ക് സമീപം ദേശീയപാതയോട് ചേർന്നാണ് പുതിയ സിവിൽ സ്റ്റേഷൻ മന്ദിരം പണിയുന്നത്. ജയരാജ് എംഎൽഎയുടെ ഫണ്ടിൽ നിന്നും 1 കോടി രൂപ മുടക്കിയാണ് ബഹുനില മന്ദിരം പണിയുന്നത്. വാഴൂരിന്റെ വിവിധ പ്രദേശങ്ങളിലായി പ്രവർത്തിക്കുന്ന സർക്കാർ ഓഫീസുകൾ ഒരു കുടക്കീഴിലാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് മിനി സിവിൽ സ്റ്റേഷൻ വാഴൂരിൽ പണിയുന്നത്. കൊടുങ്ങൂർ പൊൻകുന്നം റൂട്ടിൽ തിരുവല്ല മെഡിക്കൽ മിഷൻ ആശുപത്രിക്ക് സമീപം ദേശീയപാതയോട് ചേർന്നാണ് പുതിയ സിവിൽ സ്റ്റേഷന്റെ മന്ദിരം. 1037 മീറ്റർ സ്ക്വയറിൽ 3 നിലകളിലായാണ് നിർമ്മാണം. ആദ്യത്തെ നിലയിൽ ഫ്രണ്ട് ഓഫീസും സബ് രജിസ്ട്രാർ ഓഫീസും മാത്രമാണുള്ളത്. രണ്ടാമത്തെ നിലയിൽ ICDS, PWD റോഡ്സ്, സാമൂഹ്യക്ഷേമ വകുപ്പ് ഓഫീസുകൾ പ്രവർത്തിക്കും. 2018 നിർമ്മാണം ആരംഭിച്ച മിനി സിവിൽ സ്റ്റേഷന്റെ പണികൾ 4 വർഷത്തിനുമപ്പുറം ഇഴഞ്ഞു നീങ്ങുകയാണ്. പ്രദേശമാകെ കാടുമൂടിയ നിലയിലാണിപ്പോൾ. എത്രയും വേഗം സിവിൽ സ്റ്റേഷന്റെ പണികൾ പൂർത്തിയാക്കുന്നതിന് അധികൃതർ തയ്യാറാകണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വാർദ്ധക്യകാലം ആസ്വദിക്കാനായി വാഴൂർ ശാസ്താംകാവിൽ നിർമ്മിച്ച പകൽ വീടിന്റെ പ്രവർത്തനം സജീവമായി തുടരുന്നു. കളത്തിൽ കരോട്ട് KV ശിവരാമൻ നായർ സ്മാരക മന്ദിരമായാണ് പകൽ വീട് പണിതത്. വാർദ്ധക്യത്തിന്റെ ഏകാന്തതയിൽ കഴിയുന്നവർക്കായി നിർമ്മിച്ച വാഴൂർ ശാസ്താംകാവിലെ പകൽ വീട് ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നു. 2018 ജൂൺ 16 പകൽ വീട് പ്രവർത്തനം ആരംഭിച്ചത്. കളത്തിൽ കരോട്ട് KV ശിവരാമൻ നായരുടെ സ്മരണയ്ക്കായാണ് മന്ദിരം പണിതത്. 4 വർഷത്തിനുമിപ്പുറം സജീവമാണ് പകൽ വീടിന്റെ പ്രവർത്തനം. 50 പേർ നിത്യവും പകൽ വീട്ടിൽ വരുന്നുണ്ട്. ഓണം, ക്രിസ്തുമസ്, സ്വാതന്ത്ര്യദിനം തുടങ്ങിയ ദിവസങ്ങളിലെല്ലാം ഇവിടെ ആഘോഷങ്ങൾ നടക്കുന്നു. കൂടാതെ പകൽ വീട്ടിലെ അംഗങ്ങൾ ചേർന്ന് വിളക്ക് തിരി, പേപ്പർ ബാഗ്, സോപ്പ് പൊടി തുടങ്ങിയവയെല്ലാം നിർമ്മിക്കുന്നുണ്ടെന്ന് പകൽ വീട് പ്രസിഡന്റ് PN പുഷ്പാംഗദൻ പറഞ്ഞു. രാവിലെ 10 മണിയാകുമ്പോൾ നമ്മൾ തുറക്കുന്നുണ്ട്. ഇവിടെ
തുറന്ന പ്രവർത്തനം തുടങ്ങിയാൽ പിന്നെ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ വെച്ചാൽ കുറേ ആൾക്കാർ വരും. പിന്നെ ആൾക്കാർ കയറുണ്ട്, അവർ വന്ന് രാവിലെ വന്ന് തുറക്കും, എല്ലാവരും ഇവിടെ വരും. വന്നു കഴിഞ്ഞ് വെച്ചാൽ ഇവിടെ തിരി നിർമ്മാണം, പേപ്പർ ബാഗ് ഉണ്ടാകുക, സോപ്പ് പൊടി, പിന്നെ പശ ഈ തുണിപ്പശ, പിന്നെ ത്രില്ല്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ പേപ്പർ പേന നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് ഇരിപ്പുണ്ട്, പേപ്പർ പേന ഉണ്ടാക്കുന്നുണ്ട്. വിശാലമായ ലൈബ്രറി, കോൺഫറൻസ് ഹാൾ എന്നിവയും പകൽ വീടിന് സ്വന്തമായുണ്ട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഗൂഗിൾ മാപ്പ് വഴികാട്ടിയായപ്പോൾ അഞ്ചംഗ കുടുംബത്തിന് നേരിടേണ്ടി വന്നത് വൻ അപകടം. 3 മാസം പ്രായമുള്ള കുഞ്ഞടക്കം ഇവർ സഞ്ചരിച്ച കാർ തോട്ടിലേക്ക് മറിഞ്ഞു. കോട്ടയം പാറേച്ചാൽ ബൈപ്പാസിൽ വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെയായിരുന്നു അപകടം. പത്തനംതിട്ട കുമ്പനാട് സ്വദേശികളായ വനിതാ ഡോക്ടറും കുടുംബവും സഞ്ചരിച്ച കാറാണ് ഗൂഗിൾ പറഞ്ഞതനുസരിച്ച് ഡ്രൈവ് ചെയ്തപ്പോൾ തോട്ടിൽ പതിച്ചത്. കുമ്പനാട് സ്വദേശിയായ ഡോക്ടർ സോണിയ, ഇവരുടെ അമ്മ ശോശാമ്മ, ബന്ധു അനീഷ്, സോണിയയുടെ 3 മാസം പ്രായമായ കുഞ്ഞ് എന്നിവരാണ് കാറിൽ ഉണ്ടായിരുന്നത്. എറണാകുളത്ത് നിന്നും കുമ്പനാട്ടേക്ക് പോവുകയായിരുന്നു ഇവർ. ഗൂഗിൾ മാപ്പ് നോക്കി ഡ്രൈവ് ചെയ്യുന്നതിനിടെ വഴി തെറ്റുകയായിരുന്നു. തുടർന്ന് പടിഞ്ഞാറൻ ബൈപ്പാസിൽ പ്രവേശിച്ച കാർ പാറച്ചാൽ ബോട്ട് ജെട്ടിക്ക് സമീപമുള്ള തോട്ടിലേക്ക് വീണു. സമീപവാസിയായ വീട്ടമ്മയാണ് രാത്രിയോടെ കാർ തോട്ടിൽ കിടക്കുന്നത് കണ്ട് നിലവിളിച്ചത്. ഇതോടെ സമീപവാസികൾ ഇട്ടുകൊടുത്ത വടത്തിൽ പിടിച്ച് കുടുംബം രക്ഷപ്പെട്ടു. നാട്ടുകാർ അറിയിച്ചതോടെ കോട്ടയം വെസ്റ്റ് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. കാറിൽ ഉണ്ടായ ആർക്കും പരിക്കില്ല. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ ടൗണിൽ റോഡ് ഇടിഞ്ഞു താഴ്ന്ന വലിയ ഗർത്തം രൂപം കൊണ്ടു. നഗരസഭയുടെ ന്യായവില ഭക്ഷണശാലയുടെ സമീപമാണ് വലിയ കുഴി രൂപപ്പെട്ടത്. ഈ ഭാഗത്ത് ഓട ഉണ്ടായിരുന്നതായി കരുതുന്നു. പുന്നലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ പാലാ നഗരത്തിൽ നഗരസഭയുടെ ന്യായവില ഭക്ഷണശാലയുടെ സമീപമാണ് വലിയ കുഴി രൂപം കൊണ്ടിരിക്കുന്നത്. രാവിലെ ഈ ഭാഗത്ത് കൂടി കടന്നുപോയവരാണ് ടാർ ഭാഗം ഇടിഞ്ഞിരിക്കുന്നതായി കണ്ടത്. തുടർന്ന് പോലീസിൽ അറിയിക്കുകയും ഈ ഭാഗത്ത് സുരക്ഷാ വേലി കെട്ടുകയും ചെയ്തു. ഇതേ തുടർന്ന് ന്യായവില ഭക്ഷണശാല അടയ്ക്കുകയും ചെയ്തു. വൺ വേ റോഡിൽ ഒരു വശം ചേർന്നായതിനാൽ ഗതാഗത തടസ്സം ഉണ്ടായില്ല. ഉച്ചഭക്ഷണ സമയത്തായിരുന്നെങ്കിൽ നിരവധി പേർ എത്തുന്ന സ്ഥലമാണ് ഇവിടം. കൂടാതെ ഈ ഭാഗത്ത് വാഹന പാർക്കിംഗും ഉണ്ട്. വിശദ പരിശോധനയ്ക്കായി പൊതുമരാമത്ത് റോഡ് വിഭാഗം അധികൃതരെത്തി പരിശോധന നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് PWD അധികൃതർ അറിയിച്ചു. റവന്യൂ, പോലീസ്, നഗരസഭാ അധികൃതരും സ്ഥലത്ത് എത്തിയിരുന്നു. നഗരത്തിലെ പ്രധാന റോഡിൽ രൂപം കൊണ്ടിരിക്കുന്ന ഗർത്തം പരിശോധിച്ച് ഗതാഗത തടസ്സം ഉണ്ടാവാതെ സമയബന്ധിതമായ നടപടി അടിയന്തരമായി സ്വീകരിക്കണമെന്ന് നഗരസഭാ ചെയർമാൻ ആൻഡോ പടിഞ്ഞാറേക്കരയും സ്ഥിരം സമിതി ചെയർമാൻ ബൈജു കൊല്ലംപറമ്പിലും വാർഡ് കൌൺസിലർ ബിജി ജോജോയും പൊതുമരാമത്ത് അധികൃതരോട് ആവശ്യപ്പെട്ടു. വൈസ് ചെയർമാൻ സിജി പ്രസാദ്, കൌൺസിലർമാരായ പ്രൊഫസർ സതീഷ് ചൊള്ളാനി, സാവിയോ കാവുകാട്ട്, നീന ചെറുവള്ളി എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാർ മോഷണക്കേസിലെ പ്രതികളെ പോലീസ് പിടികൂടി. കോട്ടയം രമ്യ തിയേറ്ററിന് സമീപം പാർക്ക് ചെയ്തിരുന്ന ഇൻഡിക്ക വിസ്റ്റ കാറും 2 മൊബൈൽ ഫോണുകളും മോഷ്ടിച്ച പ്രതികളെയാണ് പോലീസ് പിടികൂടിയത്. പുതുപ്പള്ളി കാഞ്ഞിരത്തുമോട് ആലപ്പാട്ട് വീട്ടിൽ ഷിനു കൊച്ചുമോൻ, വടവാതൂർ വള്ളോംപറമ്പിൽ പുരുഷോത്തമൻ എന്നിവരെയാണ് കോട്ടയം വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക്കിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം രൂപീകരിച്ച് പ്രതികളെ പിടികൂടുകയായിരുന്നു. അറിയിപ്പ്. കായിക അവാർഡുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. വിവിധ വിഭാഗത്തിൽ മികച്ച കായിക നേട്ടങ്ങൾ കൈവരിച്ച പുരുഷ വനിതാ കായിക താരങ്ങൾക്കുള്ള അവാർഡ് എന്നിവയിലാണ് അപേക്ഷ ക്ഷണിച്ചത്. അപേക്ഷകൾ ഓഗസ്റ്റ് 15 അയക്കണം. വിവരങ്ങൾക്ക് വെബ്സൈറ്റ് www.keralasportscouncil.org. കോട്ടയം തിരുവാർപ്പ് ശ്രീകൃഷ്ണ ഗാനസഭയുടെ നേതൃത്വത്തിലുള്ള ഈ വർഷത്തെ ചെമ്പൈ സംഗീതോത്സവം 16, 17, 18 തീയതികളിൽ തിരുവാർപ്പ് ശ്രീകൃഷ്ണ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9400001138 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. CITU കാഞ്ഞിരപ്പള്ളി ഏരിയ സമ്മേളനം ഈ മാസം 8 KMA ഹാളിൽ നടക്കും. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് റജി സഖറിയ ഉദ്ഘാടനം ചെയ്യും. പാലാ അരുണാപുരം നവഭാരത് കോളേജിൽ UP ഹൈസ്കൂൾ ഹിന്ദി അധ്യാപന കോഴ്സുകളിലും +2 BA ബാച്ചുകളിലും ഹിന്ദി അധ്യാപകരുടെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത BA BEd അല്ലെങ്കിൽ സാഹിത്യാചാര്യ പ്രവീൺ. ഫോൺ 9495195739. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വെള്ളപ്പൊക്കം അതിരൂക്ഷം. ജില്ലയുടെ പടിഞ്ഞാറൻ മേഖല ഒറ്റപ്പെട്ടു. കുമരകം, തിരുവാർപ്പ് മേഖലകളിൽ വെള്ളം കയറി. കൊടൂരാറ്റിൽ ജലനിരപ്പ് ഉയരുന്നു. ജലഗതാഗത വകുപ്പിന്റെ സ്റ്റേഷൻ ഓഫീസിൽ വെള്ളം കയറി. കോട്ടയം ആലപ്പുഴ ബോട്ട് സർവീസിനെ ബാധിച്ചു.
വാഴൂർ മിനി സിവിൽ സ്റ്റേഷന്റെ പണികൾ ഇഴയുന്നു. പണികൾ തുടങ്ങിയിട്ട് 4 വർഷം. എംഎൽഎയുടെ വാഗ്ദാനം പാഴായി. പ്രദേശം കാടുകയറി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.